വാർത്തകളിലേക്ക് വിശദമായി. രാഷ്ട്രീയ പ്രതിസന്ധിക്കൊടുവിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജിവെച്ചു. പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കും. പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് ബോറിസ് ജോൺസൺ വ്യക്തമാക്കി. ബ്രിട്ടന്റെ പുരോഗതിക്കായി പുതിയ ഭരണ നേതൃത്വത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. Of the parliamentary conservative party, that there should be a new leader of that party and therefore a new prime minister. And I've agreed with Sir Graham Brady, the chairman of our backbench MPs, that the process of choosing that new leader should begin now. And the timetable will be announced next week. And I've today appointed a cabinet to serve, as I will, until a new leader is in place. My job, my duty, my obligation to you to continue to do what we promised in 2019. കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ ഭൂരിപക്ഷമുള്ള ബ്രിട്ടനിൽ ബോറിസ് സ്ഥാനമൊഴിഞ്ഞാലും പാർട്ടിക്ക് അധികാരം നഷ്ടമാകില്ല. വിമതപക്ഷത്ത് നിന്നാകും പുതിയ പ്രധാനമന്ത്രി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ചേരുകയാണ്. കിരൺ, മന്ത്രിസഭയിലെ മിക്ക അംഗങ്ങളും രാജിവെച്ചതിനെ തുടർന്നാണ് ബോറിസിന് സ്ഥാനം നഷ്ടമാകേണ്ടി വന്നത്. കോവിഡിനെയും ബ്രെക്സിറ്റിനെയും ഒക്കെ അതിജീവിച്ച ബോറിസ് പുറത്തുപോകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത്? രേണുക, പ്രധാനമായും ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഈ പ്രതിസന്ധി ആരംഭിച്ചത്. ചൊവ്വാഴ്ച തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് രാജിവെച്ചിരുന്നത്. അവരുടെ രാജിയോടുകൂടി തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. വിമതപക്ഷം കഴിഞ്ഞ കുറച്ചു കാലമായി ബോറിസ് ജോൺസണുമായി അകന്നു നിൽക്കുകയായിരുന്നു. ബോറിസ് ജോൺസണിൻ്റെ നയങ്ങൾക്കെതിരെ അടക്കമുള്ള നിലപാടുകൾ അവർ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ രണ്ട് മന്ത്രിമാർ രാജിവെച്ചത്. ഇതേ തുടർന്ന് ബോറിസ് ജോൺസൺ മറ്റ് ചിലരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുകയും ചില സഹമന്ത്രിമാർക്ക് ഉയർന്ന പദവികൾ നൽകുകയും ചെയ്തെങ്കിലും ഇവരെ അടക്കം ഒപ്പം നിർത്താൻ ബോറിസ് ജോൺസൺ കഴിഞ്ഞാൽ അവരടക്കം വിമതപക്ഷത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ബോറിസ് ജോൺസൺ ഏകദേശം വ്യക്തമായിരുന്നു താൻ രാജിയിലേക്ക് നീങ്ങാൻ, രാജിവെക്കുക അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്ന് തന്നെ ഔദ്യോഗിക വക്താവ് തന്നെ ഇന്ന് രാവിലെ തന്നെ അറിയിച്ചിരുന്നു. ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനവും കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃസ്ഥാനവും ഒഴിയുകയാണ് എന്നുള്ളത് രാജി സൂചന നൽകിയിരുന്നു. ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കാണും എന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇന്ന് വൈകുന്നേരം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തൻ്റെ രാജി പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം താൻ ഒഴിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ കാവൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം തുടരും. ബ്രിട്ടനിലെ രീതി അനുസരിച്ച് ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ടോറുകൾക്കാണ് ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ ടോറുകൾക്ക് അവരുടെ ഭരണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നില്ല. കഴിഞ്ഞ ആഴ്ചയടക്കം പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാർട്ടിയിൽ ഭൂരിപക്ഷം ബോറിസ് ജോൺസൺ ഉണ്ടായിരുന്നു. അത് അപ്പോഴും 340 അംഗ സഭയിൽ 140 എതിർപക്ഷത്ത് വോട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ആ വിമതപക്ഷമാണ് ഇപ്പോൾ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നത്. ഈ അവസ്ഥയിലാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. എന്നാൽ പാർട്ടിയുടെ ദേശീയ സമ്മേളനം നടത്തിയിട്ട് വേണം പുതിയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന അധ്യക്ഷനെ തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ച ശേഷം വേണം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത്. ഇതിന് കുറച്ച് സമയമെടുക്കും. സാധാരണഗതിയിൽ ഇത് ഒക്ടോബറിലാണ് നടക്കേണ്ടത്. ചിലപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അത് നേരത്തെ നടക്കാനുള്ള സാധ്യതയും നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അത്തരം സാഹചര്യങ്ങൾ ഇനി പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും അതുവരെ കാവൽ പ്രധാനമന്ത്രിയെ തുടരാൻ ആണ് ബോറിസ് ജോൺസന്റെ തീരുമാനം. അത് ബോറിസ് ജോൺസൺ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരാണ് ഇനി പുതിയ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്, ആരാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്, അവർക്ക് ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണമായ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും പാർട്ടി ഗേറ്റ് വിവാദം ഏറ്റവും ഒടുവിൽ അതിജീവിക്കുകയായിരുന്നു ബോറിസ് ജോൺസൺ. അതിനുശേഷം ഇന്ത്യൻ വംശജനായ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചതിനെ തുടർന്നാണ് പ്രതിസന്ധി മൂർച്ഛിക്കുകയും ഇപ്പോൾ പുറത്തു പോകേണ്ടി വരികയും ചെയ്തത്. വിമതപക്ഷത്തിന് നേതൃത്വം നൽകുന്നവരിൽ ആർക്കാണ് കൂടുതൽ പരിഗണന നൽകുന്നത്, ആർക്കാണ് കൂടുതൽ സാധ്യത? രേണുക, ഇപ്പോൾ നമുക്കത് പൂർണ്ണമായും ആർക്കാണ് എന്ന രീതിയിലേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നമുക്ക് ലഭ്യ വിവിധ അന്തർദേശീയ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രധാനമായും രണ്ട് നേതാക്കളാണ് ശക്തമായി തന്നെ ഇപ്പോൾ വിമതപക്ഷത്ത് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വലിയ പ്രതിസന്ധി ബ്രെക്സിറ്റിൻ്റെ കാലത്തടക്കം അല്ലെങ്കിൽ അതിനുശേഷം കോവിഡിൻ്റെ കാലത്തടക്കം ബോറിസ് ജോൺസണെ ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ നിലനിർത്തി അദ്ദേഹത്തിൻ്റെ ഇടംകൈയും വലംകൈയുമായും പ്രവർത്തിച്ച രണ്ട് ഏഷ്യൻ വംശജരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എതിരായി തിരിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച രാജി സമർപ്പിച്ചത്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇപ്പോൾ വിമതപക്ഷത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. ഒന്ന് ഇന്ത്യൻ വംശജനായ ഋഷീസ് സുനക്കാണ്. ഋഷീസ് സുനക്ക് പഞ്ചാബ് സ്വദേശിയാണ്. അദ്ദേഹത്തെ ഒരു ലോകത്തിലെ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻ്റ് ലോകത്ത് തന്നെ ഏറെ അംഗീകരിക്കപ്പെട്ടതാണ്. ബ്രിട്ടനിലെ കടുത്ത ബ്രെക്സിറ്റിൻ്റെ കാലത്തടക്കം ആ വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ വികാരത്തെ തനിക്ക് അനുകൂലമായി വലിയ രീതിയിൽ എതിർപ്പുകൾ ഉയർന്ന വിഷയമാണ്. അപ്പോൾ പോലും തനിക്ക് അനുകൂലമായി തൻ്റെ ഭരണത്തിന് അനുകൂലമായി നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ഋഷീസ് സുനക്കാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ
വംശജനായ സാജിദ് ജാവിദാണ് മറ്റു ആരോഗ്യമന്ത്രിയായിരുന്നത്. ആരോഗ്യമന്ത്രിയും രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കോവിഡിൻ്റെ കാലത്ത് അദ്ദേഹം ഈ കോവിഡിനെ മറികടക്കാൻ വേണ്ടി സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിലുള്ള മികവായിരുന്നു. ഇത് ആരാണ് ഇനി അടുത്ത സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃസ്ഥാനം ആരേറ്റെടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.